മോർണിംഗ്. ഇന്ന് 2021 ഓഗസ്റ്റ് 14 ശനിയാഴ്ച. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ തലേദിവസം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് HDFC എർഗോ ഓപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിനെ കുറിച്ചാണ്. പുതിയ ഒരു മെഡിക്ലെയിം നാം ആഗ്രഹിക്കുന്നത് എന്തോ അതെല്ലാം കൃത്യമായി നൽകുന്ന മെഡിക്ലെയിം, നമ്മുടെ സ്വപ്ന മെഡിക്ലെയിം എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം സാധാരണ പോളിസികളിലൊക്കെ നമ്മളെടുത്ത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിഷൻ വരുന്ന നേരത്ത് ഓരോരോ കണ്ടീഷൻസ് വയ്ക്കും. അതായത് നമ്മളൊരു 500,000 രൂപ വരെ ഒരു മെഡിക്ലെയിം എടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 5,000 രൂപ വരെ പെർ ഡേ റെൻ്റുള്ള മുറിയിലാണ് കിടക്കാൻ പാടുള്ളൂ എന്നാണ് ആദ്യത്തെ നിബന്ധന, ഇൻക്ലൂഡിങ് നേഴ്സിംഗ് ചാർജസ്. ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല ആശുപത്രികളിൽ പോയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ പോയി കിടക്കണമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ അത് ഒരു പക്ഷേ തികയാതെ വരുന്നൊരു അവസ്ഥ ഭാവിയിൽ സംജാതമാകും. അപ്പോൾ അത് നമുക്ക് അപ്പം തന്നെ നമുക്കൊരു അലോസരം ഉണ്ടാവും. ഓ, നമുക്ക് 5,000 രൂപ വരെയല്ലേ ഉള്ളൂ, 500,000 വരെയല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ വരിക. എന്നാൽ ഈ പോളിസിയിൽ അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. നമുക്ക് എ സി മുറി 5,000-ത്തിൻ്റെയോ 6,000-ത്തിൻ്റെയോ 7,000-ത്തിൻ്റെയോ 10,000-ത്തിൻ്റെയോ റൂം റെൻറ്റ് ലിമിറ്റില്ലാതെ നമുക്കത് കിട്ടും. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇത് ഒരു ബെനിഫിറ്റ് അതിനകത്ത് കിട്ടി. കൂടാതെ ഇന്ന് ഞാൻ അതായത് ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ബെനിഫിറ്റ്സിനെ കുട്ടിയാണ് പറയുന്നത്. 500,000 നിങ്ങൾക്ക് ഒരേ അസുഖത്തിന് 1,000,000 വരെ സുഖമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്താം. സാധാരണ എല്ലാ മെഡിക്ലെയിമിനും ഉള്ള പോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 3 വർഷത്തിന് ശേഷമാണ് ഇതിലും കിട്ടുകയുള്ളൂ. മാത്രമല്ല 2 വർഷം കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടുന്ന, അതായത് ഹൃദയ സംബന്ധ രോഗങ്ങൾ, അൾസർ, മൂലക്കുരു തുടങ്ങിയ രോഗങ്ങൾ എല്ലാ മെഡിക്ലെയിമിനും പറഞ്ഞ ഉള്ള എക്സംഷൻസാണ്. അതൊക്കെ മൂത്രാശയ സംബന്ധ രോഗങ്ങൾ, യൂട്രസ് റിമൂവൽ, ഇതൊക്കെ 2 വർഷം കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. കാറ്ററാക്റ്റിന് പോലും 2 വർഷം കഴിഞ്ഞാലാണ് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് 2 വർഷം കഴിഞ്ഞാലാണ് അത് കിട്ടുക. 10,000,000 എന്ന് പറയുമ്പോൾ 500,000 ഒരു കാശാണ് നമ്മൾ പൈസ കൊടുക്കുന്നുള്ളൂ. 1,000,000 ബെനിഫിറ്റ് നേരെ ഒരു അസുഖത്തിന് നമുക്ക് എൻജോയ് ചെയ്യാം. റൂം റെൻ്റ് ലിമിറ്റില്ല. അത് നല്ല രണ്ടും നല്ല ഫേവറബിൾ കണ്ടീഷനാണ്. പിന്നെ ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അതായത് ഒരു 4-അംഗ കുടുംബം, ഒരു 40 വയസ്സ്, 36 വയസ്സ്, 10 വയസ്സ്, 6 വയസ്സ് ഒക്കെ ഉള്ള ഒരു കുടുംബമാണ് എങ്കിൽ അവർക്ക് പിന്നെ ഈ 1,000,000 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടേ, ഒരു 5,000,000 കൂടി റിസ്റ്റോറായിട്ട് കിട്ടും. അതൊക്കെ ഇൻബിൽട്ടാണ്. വേറെ പ്രത്യേകിച്ച് അതിന് പൈസയോ ഒന്നും നൽകേണ്ടതില്ല. അപ്പം മൊത്തം എത്രയായി? 1,500,000 ബെനിഫിറ്റ്സാണ് 2021 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വളരെ നല്ലൊരു കാര്യമല്ലേ? കൂടാതെ ഒരു ചെറിയൊരു ക്ലെയിം ഉണ്ടായി, ചെറിയതല്ല വലുതുമായിക്കോട്ടെ, എന്തുതരം ക്ലെയിം ഉണ്ടായിക്കോട്ടെ, അടുത്ത വർഷം റിന്യൂവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി 2,000,000 കൂടി ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നു. 15+2 17,000,000 ബെനിഫിറ്റാണ് അടുത്ത വർഷം. അത് ബോണസ്സാണ് പറയുന്നത്, നോ ക്ലെയിം ബോണസ് എന്നല്ല പറയുന്നത്, ബോണസ്സായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ആബ്സല്യൂട്ട്ലി ഫ്രീ. അതും നല്ലൊരു കാര്യം. നമ്മളൊക്കെ കിട്ടാതെ കിട്ടുന്ന, നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു നല്ലൊരു, ഇതുവരെ കിട്ടാത്ത, അത് ക്ലെയിം ഉണ്ടായാൽ ബാക്കിയുള്ളവരൊന്നും അത് കിട്ടില്ല, ഇതുവരെ എൻ്റെ അറിവിലില്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി, ആ കാര്യം നിങ്ങളിലെത്തിക്കണം എന്ന് തോന്നി. കൂടാതെ അടുത്ത വർഷം 2022 കഴിഞ്ഞു, 2023 ഒരു റിന്യൂവൽ കൂടിയും കഴിഞ്ഞു എങ്കിൽ വീണ്ടും ഒരു 2.5 കൂടിയും തരും. മൊത്തം എത്രയായി? 17+2 20,000,000
ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാം. വളരെ ബെനിഫിറ്റ്സ് വളരെ നല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് അത് കിട്ടുന്നത്. നമ്മൾ 5 ലക്ഷത്തിൻ്റെയാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നമ്മുടെ മുന്നിൽ വരും, ഓരോ ഇതിങ്ങനെ അവർ പ്രീമിയം ഹൈക്ക് ഉണ്ടോ ഇല്ലേ. ഞാനത് കമ്പയർ ചെയ്ത് നോക്കി, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എല്ലാ മെഡിക്ലെയിമിനേക്കാളും കുറവാണ് ഇത് നൽകുന്നത്. അതായത് ഞാൻ പല ഇൻഷുറൻസ് കമ്പനികളുടെ ഇതായിട്ടും കമ്പയർ ചെയ്ത് നോക്കി, മെൻഷൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അത് ഇതാവണ്ടെന്ന് വെച്ചിട്ട് മെൻഷൻ ചെയ്തില്ല. അത് ഞാൻ 10-30 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇത് സധൈര്യം പറയുന്നത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ലോ പ്രീമിയം ആണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനും കൂടി, വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഒറ്റത്തവണ നിങ്ങളുടെ കാശൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തവണ അടച്ചാൽ മതി. അടുത്ത വർഷം നിങ്ങൾ അടയ്ക്കണ്ട, അതിൻ്റെ പിന്നത്തെ വർഷം നിങ്ങൾക്ക് അടയ്ക്കണ്ട. അപ്പോൾ ഒരു ഹൈക്കിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഇല്ല. അതായത് 3 വർഷത്തെ പ്രീമിയം വേണമെങ്കിൽ ഒറ്റത്തവണയായിട്ട് അടയ്ക്കാം. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും, ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഇതിൽ അലോ ചെയ്യുന്നുണ്ട്. അതും വളരെ അഭികാമ്യമായ കാര്യമാണ്, ഓപ്ഷണലാണ് അതൊക്കെ. പിന്നീട് ഇതിൻ്റെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 40 ലക്ഷമായി മാറുകയും ഇതിൻ്റെ സൂപ്പർ സെക്യർ എന്നുള്ളൊരു പ്ലാനിൽ 50 ലക്ഷമായി ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അതായത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ പ്രീമിയമാണ് അടയ്ക്കുന്നുള്ളൂ, 50 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് 2 വർഷമൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ വർഷം നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ബെനിഫിറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. 5 ലക്ഷമാണെങ്കിൽ എത്ര കിട്ടും? 5 + 5 + 5 + 5, അതായത് 20 + 5, 25 ലക്ഷത്തിൻ്റെ. അത് സൂപ്പർ സെക്യൂർ എന്നുള്ള പ്ലാനാണ്. കുറച്ച് പ്രീമിയം അതിൽ ജാസ്തി അവരെടുക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുമല്ലോ. അതൊരു പ്രത്യേക പ്ലാനാണ്, അത് ഇപ്പോൾ തൽക്കാലം അത് എടുക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ അതിനെപ്പറ്റി പൈസ കൊണ്ടെങ്കിൽ ചിന്തിക്കാം. 25 ലക്ഷമൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ ആവശ്യം വന്നേക്കാവുന്ന കാലഘട്ടമാണിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓപ്റ്റിമ HDFC ERGO-ൻ്റെ ഓപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിനെ കുറിച്ച് ആണ് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞത്. ഓപ്റ്റിമ സൂപ്പർ സെക്യൂറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഇതിൽ നമുക്ക് പറഞ്ഞാം. ഓക്കെ, പ്രീമിയം അധികം ഹൈക്ക് വരുത്തിയിട്ടില്ല, ഞാൻ കമ്പയർ ചെയ്ത് നോക്കി, ഉറപ്പാണ്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞ ഏജ് ഗ്രൂപ്പുകാർക്കൊക്കെ ഒരു ഒരാളുടെ ഇതാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ 40 വയസ്സുള്ള ഒരാളുടെ ഇത് കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് 16,500 എത്രയാണ് വരുന്നത്, 500 എത്രയാണ് കറക്റ്റ് എനിക്കോ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. 16,000-17,000 ഇടയ്ക്കുള്ളൊരു ഫിഗറായിരിക്കും അത് വരിക, ഉറപ്പ്. ഒറ്റത്തവണ അടച്ചാൽ മതി. 5 ലക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.